ഹലോ, നമ്മുടെ മീൻകറി കണ്ടില്ല? നല്ല അടിപൊളിയായിട്ട് ഇരിക്കില്ല. നല്ല തിക്നെസ്സോട് കൂടി കുറുകിയ ചാറോടുള്ള അടിപൊളി ടേസ്റ്റിൽ മീൻ കറിയാണ്. ഫോട്ടോ കണ്ട പോലെ തന്നെ. അപ്പം നമുക്കിത് ഫിലോപ്പി മീനാണ് കിട്ടിയത്. നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ വെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ക്ലീൻ ആവാൻ വേണ്ടി നമ്മൾ കല്ലുപ്പിട്ടിട്ട് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുക ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കല്ലിലൊക്കെ ഉരച്ചെടുക്കണം. അപ്പോൾ അത് പറ്റാത്തതോടെ നമ്മൾ കല്ലുപ്പിട്ടിട്ട് നന്നായിട്ട് ഉരച്ച് ചട്ടിയിലിട്ട് ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ട് നമുക്ക് മീൻ വെട്ടിക്കഴിയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും മീനിന്. അപ്പം നമ്മളിതാ ഇങ്ങനെ എല്ലാം ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉരച്ചെടുത്തിട്ടാണ് പിന്നെ നമ്മൾ കറികൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നാളെ തൊട്ട് നമ്മൾ വീഡിയോയിൽ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വീഡിയോയിൽ നമ്മൾ നേരിട്ട് ലൈവായിട്ട് നമ്മൾ വന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം, എങ്ങനെയാണോ അങ്ങനെയാണോ വേണ്ടതെന്നുള്ളത്. പിന്നെ നമ്മളിതാ കറിക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ വെളുത്തുള്ളിയും ചെറിയുള്ളിയും, അല്ല ചെറിയുള്ളി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ സവാള കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളക് ഈറ് ഇതെടുക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ ഇടിക്കല്ലിൽ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇപ്പം നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായപ്പോൾ ഞാൻ കടുകും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളകും ചെറിയുള്ളിയും സവോളയും അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കത് നല്ലോണം പൊടികൾ അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ മൂപ്പിച്ചെടുക്കണം. നല്ലോണം മൂത്തിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിനകത്തു നിന്ന് കുറച്ച് നമ്മൾ കോരി മാറ്റിയിട്ട് നമ്മൾ മിക്സിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ബാക്കി ഇതുപോലെ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് പുളിയിട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കും. അങ്ങനെ മീൻ കഷ്ണങ്ങളും ഇട്ടിട്ട് കറി നിന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അത് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച പകുതി നമ്മൾ കോരി മാറ്റി അരച്ച് വെച്ചാൽ ആ പേസ്റ്റും കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കും. അപ്പം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിനകത്ത് നല്ല തിക്നെസ്സുണ്ട്. ഞാൻ പേസ്റ്റ് അരച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല കറിക്ക് നല്ല തിക്നെസ്സും വരും, നല്ല ടേസ്റ്റുമാണ്. എന്നിട്ട് നമ്മളെ കറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തിളച്ചൊന്ന് 10 മിനിറ്റ് കൊണ്ട് നമ്മളെ കറി റെഡിയാകും. നല്ല ടേസ്റ്റാണ്, കറിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും, പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ.